ഹായ് ഗൈസ്, കോഴിക്കോട് ഓട്ടോ റിക്ഷ ട്രാവൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കൊറോണ വന്നിട്ട് നമ്മൾ നോക്കുന്നത്. ഇതുവരെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അതിന് മുന്നേ തന്നെ, നമുക്ക് ഓരോ ദിവസം കഴിയും തോറും ഒന്നുകൂടി ഒരു ആത്മവിശ്വാസം ഇങ്ങനെ കൂടിക്കൊണ്ടേ വരും. പിന്നെ നമ്മളെല്ലാവരും വിളിച്ചു നോക്കുന്നുണ്ട്. നമ്മളെല്ലാ പ്രവർത്തകരും, അതായത് ഒരു നാല് സ്ഥലത്തു നിന്ന് വിളിക്കുന്നു പറഞ്ഞ് അവിടെ നിന്നൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വാർഡിൽ നിന്ന് വിളിച്ച് നോക്കുന്നുണ്ട്. അപ്പൊ വാർഡിൽ നിന്ന് ആകുമ്പോൾ ഒന്നുകൂടി ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ മുടി വാരാൻ ചീർപ്പൊന്നും എടുക്കാത്തതുകൊണ്ട് മുടിയൊന്നും വാർന്നേക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതൊരു വിഷയമല്ല, കാരണം നമ്മൾ പുറത്തൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് വീടുകളിലേക്ക് കിടക്കാം. അതിനു മുന്നേ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമുക്ക് വീട്ടുകാർക്ക് നെഗറ്റീവ് ആയിട്ടുണ്ടെന്ന്. പക്ഷെ അവർ പറഞ്ഞത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് 14 ദിവസം അവരും ക്വാറന്റൈനിൽ നിൽക്കണ പോലെ. അപ്പൊ 14 ദിവസം ഇന്നലെ അവർക്ക് ടെൻഷൻ ഇല്ലാതെ നിൽക്കുക. 14 ദിവസം പുറത്തിറങ്ങിയത് നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീടുകളിലേക്ക് നിലവിളുത്തു. ഇന്നലെ നല്ല കുഴപ്പമില്ലാതെ ഉറങ്ങി. ഇന്നലെ നല്ല രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ജനലൊക്കെ നല്ലോണം അടച്ചിട്ടു. പിന്നെ നമുക്കവിടെ ഭക്ഷണം എത്തിയിട്ടുണ്ട് എന്ന് വിളിച്ചിട്ട് ഇപ്പോൾ മാസ്ക് ഇട്ടിട്ട് പോയി എടുക്കണം. അതിനുശേഷം നമുക്ക് പല്ല് വെക്കണം. പല്ല് വെച്ച് ചായ ഒക്കെ കുടിക്കണം. എക്സസൈസ് ഒക്കെ ചെയ്യണം. ദോശ ആണ് കേട്ടോ. ദോശ ചട്നി, പിന്നെ നമ്മൾ പഴമുണ്ട്. അപ്പൊ നമുക്ക് അതിന് മുന്നേ ബാത്റൂം പോകണം, പല്ല് വെക്കണം. അത് കഴിഞ്ഞിട്ടാവാം നമ്മളെ ചായ കുടി. അപ്പൊ ഗൈസ്, നമ്മൾ അടിച്ച് വാരലും തുടച്ച് ഇവിടെ ഉണങ്ങലൊക്കെ കഴിഞ്ഞിട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ സോപ്പ് പൊടി ഇട്ട് നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഇവിടെ ബക്കറ്റിൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഉണങ്ങോ ഉണങ്ങൂല അറിയില്ല. പുറത്തൊക്കെ നല്ല കാറ്റാണ് കേട്ടോ. നല്ല മഴക്കുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല മരങ്ങളൊക്കെ ഫുള്ള് കാറ്റടിച്ചിട്ട് മഴക്കാറൊക്കെ ആണ്. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാനൊരു സുഖമായിരിക്കും തോന്നുന്നു. ഇവിടെ ഈ ഫാനില്ല. പക്ഷെ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നില്ല, മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ മഴ കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു സുഖമുണ്ടാവും. വലിയ കാറ്റുകളൊന്നും ഉണ്ടായിട്ട് ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കട്ടെ. അപ്പോൾ നമുക്കിനി കുളിക്കണം. അലക്കി കഴിഞ്ഞിട്ട് കുളിക്കണം. അപ്പോൾ ഈ നമ്മൾ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അലക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ചോറ് അവിടെ വന്നിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കണ്. കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ച് പറയാം കേട്ടോ. വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പോഴത്തേക്കും അവിടെ വീട്ടിലെത്തിയിട്ടുണ്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങും. ഇത് അവിടെ ഉണ്ട്. പിന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ. മഴക്കാലമായി. ഇന്നിപ്പോൾ ഡേറ്റ് ആയപ്പോൾ മഴൻ്റെ കേട്ടല്ലേ നല്ലോണം. നമ്മളെ ഇതാണ്, നമുക്കിവിടെ കുഴൽക്കിണറാണ് കേട്ടോ. നമ്മുടെ കുഴൽക്കിണറാണിത്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം. അതിന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്കൊന്ന് പറ്റാനും കിടന്നുറങ്ങണം. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫോണിലൊക്കെ കളിക്കുക. അങ്ങനെയൊക്കെ ആണ്. ഇതാണ് നമ്മളെ ഭക്ഷണം. രണ്ട് കറികളൊക്കെ ഉണ്ട്. ചോറും ഇതാണ് കേട്ടോ നമ്മളെ. അപ്പോൾ നമുക്ക് ഗേറ്റ് അടയ്ക്കാം. പിന്നെ ഗേറ്റ് അടയ്ക്കാൻ മുമ്പ് നമ്മൾ ചെരുപ്പ് ഇവിടെ അയച്ചിട്ടുള്ളൂ. ഇപ്പോൾ വെള്ളം ഇങ്ങനെ കുത്തി വീണിട്ട് നമ്മളെ ചെരുപ്പൊക്കെ ആകെ ചടി ആയിട്ടുണ്ട്, നാശമാകുന്നുണ്ട്. പിന്നെ മഴക്കാലത്ത് അങ്ങനെ തന്നെ ആണല്ലോ. അപ്പോൾ ഗേസ്, നമ്മളെ ചോറ് കറിയൊക്കെ ഇതാണ് കേട്ടോ. മീനും ഉപ്പേരിയും കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ തൽക്കാലം വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് കഴിക്കണം. കാരണം ഇത്ര നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റത്തില്ല, ബാലൻസ് ആവും. അപ്പൊ ഗൈസ്, നമ്മള് ഈ ഓക്സിമീറ്ററിൽ അന്ന് നോക്കിയിട്ടില്ല. രാവിലെ നോക്കിയതാണ്, അതിന് ശേഷം നോക്കിയില്ല. മൂന്ന് പ്രാവശ്യമെങ്കിലും നോക്കണം എന്നാണ്. അപ്പൊ നമ്മൾ ഓൺ ചെയ്യാണ്. ഓൺ ചെയ്തിട്ട് നമ്മളെ വിരല് വെക്കണം. അപ്പം വിരലാണ് വെക്കേണ്ടത്, അല്ല സോറി, നടുവിരലാണ് വെക്കേണ്ടത്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു നമുക്ക് നോക്കാം ഇത്ര റീഡിങ് ഒക്കെ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. 97 ഓക്സിജൻ്റെ ഇത്. ഇത് നമുക്കിങ്ങനെ കുത്തന ലെവലിലും പരന്നിട്ട് രണ്ട് മോഡലും കിട്ടും കേട്ടോ. കുഴപ്പമൊന്നുമില്ല.
മറ്റേ താഴെയുള്ളത് പൾസും മുകളിലുള്ളത് ഓക്സിജനുമാണ്. അപ്പൊ കേസ് ഇപ്പോ 9 മണിയായി. ഇന്ന് നമ്മളെ ഭക്ഷണം ബിരിയാണിയാണ് കേട്ടോ, സ്പെഷ്യലാണ്, സ്പെഷ്യൽ ബിരിയാണി ഒക്കെ തന്നെയാണ്. നമ്മളെ കച്ചമറുണ്ട്, ഇവിടെ കവറിലാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോ നമ്മളെ ഈ വീഡിയോ ഇന്ന് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.